சகோதரி சகோதரிமாரே, நன்ம கலாகாயிக சாம்ஸ்காரிக வேதி சங்கடிப்பிச்ச சைக்கோளஜி சப்ஜெக்டுகளாயிட்டுள்ள நிராஷ உத்கண்ட பயம் என்னீ மூணு விஷயங்களை சர்ச்ச செய்ய ஒரு செமினாரிலான ஞான் நீங்களும் ஒருமிச்சு கூடி இருக்கிறது. നന്മ കലാകായിക സാംസ്കാരിക വേദി ഇതിൻ്റെ മുമ്പും ഇതുപോലത്തെ വ്യത്യസ്തമായ പല സെമിനാറുകളും സംഘടിപ്പിക്കാറുണ്ട്. അതിനെല്ലാം ഒരു വലിയ ജനപിന്തുണ തന്നെയാണ് നമുക്ക് ലഭിക്കാറുള്ളത്. തീർച്ചയായിട്ടും ഈ പരിപാടിക്കും നമുക്കതിവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ പരിപാടിയുടെ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഇവിടെ അടുത്തിടെയായിട്ട് ഞാനൊരു പത്രമാധ്യമത്തിൽ ഒരു വാർത്ത വായിക്കാനിടയായി. ഒരു 10-ാം ക്ലാസ് ബോർഡ് എക്സാം കഴിഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥിനി പരീക്ഷയുടെ റിസൾട്ട് വരുന്ന തലേ ദിവസം ആത്മഹത്യ ചെയ്തൊരു വാർത്ത കേൾക്കാനിടയായി. ആ വാർത്ത എന്റെ മനസ്സിന് വല്ലാതെ കുലുക്കി. അതിന്റെ കാരണം കൂടിയാണ് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നത്. ആ പെൺകുട്ടി പരീക്ഷയിൽ വരുന്ന റിസൾട്ടിൽ പരീക്ഷയിൽ തോറ്റുപോകുമോ എന്ന ഭയത്തിന്റെ പേരിലായിരുന്നു ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ, നമ്മുടെ വിദ്യാർത്ഥികളായാലും നമ്മുടെ മക്കളായാലും, നമ്മുടെ മക്കളിലൊക്കെ മനസ്സിലൊക്കെ ഉത്കണ്ഠ എന്നുള്ള ഈ ഒരു മനോവികാരം, അത് നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. എന്നാൽ അത് അനാവശ്യമായിക്കൊണ്ട്, അത് അകാരണമായിക്കൊണ്ട്, അത് ഓവറായിക്കൊണ്ട് നമ്മുടെ മക്കളിലേക്കോ അതല്ലെങ്കിൽ നമ്മളിലേക്കോ അത് എത്തപ്പെട്ട് കഴിഞ്ഞാൽ എത്രത്തോളം വലിയ ദുഃഖകരമായിട്ടുള്ള വാർത്തകളും പല സംഭവങ്ങളുമാണ് നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. അപ്പം ഈ കുട്ടിക്കുണ്ടായ മാനസികമായ രോഗം എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠയായിരുന്നു, അനാവശ്യമായ ഉത്കണ്ഠ. നമുക്ക് എല്ലാവർക്കും ഉത്കണ്ഠ എന്നുള്ളതിന് ആവശ്യമായ ഒരു ഘടകം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് എൻസൈറ്റി വേണം, നമുക്ക് പേടി വേണം, എല്ലാം വേണം. പക്ഷേ ഇതെല്ലാം അമിതമാകുമ്പോൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും തടുത്തു നിർത്താൻ, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വില്ലനായി വരുന്നത് ഏതൊരു സാഹചര്യത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയെ, നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള നീക്കുപോക്കിനെ അത് എപ്പോഴാണോ അത് തടസ്സമാകുന്നത്, ആ ഒരു സാഹചര്യത്തിൽ നമ്മളിലുള്ള ആ മനോവികാരം നമുക്ക് എതിരായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ സമയം മുതൽ നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിനെ നമ്മൾ കാണിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്നൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക എന്നുള്ളത് വളരെ നെഗറ്റീവായ ഒരു കാര്യമായിട്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളത്. കാരണം ഒരു മാനസിക രോഗി മാത്രമേ, ഒരു മാനസികമായ രോഗി അല്ലെങ്കിൽ ഭ്രാന്തൻ മാത്രമേ സൈക്കോളജിസ്റ്റിനെ കാണാൻ പാടുള്ളൂ എന്നുള്ളൊരു നിലപാട് നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ നിലപാട് നമ്മൾ എന്നോ മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും എന്റെ അഭിപ്രായത്തിൽ ഓരോ മാസവും നമ്മളൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി നമ്മളൊരു കൗൺസിലിംഗ് നേടിയേ പറ്റൂ. എന്നാൽ മാത്രമേ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതല്ലാത്ത പക്ഷം നമ്മൾ ഈ കാണുന്ന നമ്മുടെ നെഗറ്റീവ് ചിന്താഗതികൾ, ഇതുപോലത്തെ എൻസൈറ്റികൾ, ഭയങ്ങൾ, അതുപോലെ തന്നെ നിരാശ, ഡിപ്രഷൻ, ഇതുപോലത്തെ രോഗങ്ങൾ വന്നുകൊണ്ട് നമ്മൾ പാതി പോയി നമ്മുടെ ജീവിതം ഉപേക്ഷിക്കുന്ന സാഹചര്യം വരെ നമുക്കുണ്ടാകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ നമ്മൾ നിർബന്ധമായിട്ട് നമ്മളൊരു മാസം